2025 ISL പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏതെല്ലാം സൂപ്പർ താരങ്ങൾ ഉണ്ടാകും, ആരൊക്കെയാകും പുതിയതായി എത്തുക എന്നതിലൊക്കെയുള്ള ആശയക്കുഴപ്പത്തിലാണ് മഞ്ഞപ്പടയുടെ ആരാധകർ. ഇപ്പോൾ തന്നെ സൂപ്പർ താരങ്ങളെ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ മറ്റ് ക്ലബ്ബുകളിലേക്ക് നൽകി നല്ലൊരു തുകയും ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് താരം സന്ദീപ് സിംഗിന്റെ കരാർ 2027 വരെ നീട്ടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ക്ലബ് അധികൃതർ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ സീസണുകളിലെ താരത്തിന്റെ മികച്ച പ്രകടനത്തെ തുടർന്നാണ് കരാർ നീട്ടി നൽകാൻ ക്ലബ് അധികൃതർ തയ്യാറായത്. 4 വർഷമായി മഞ്ഞപ്പടയുടെ ഭാഗമായ സന്ദീപ് പ്രതിരോധ നിരയിലെ ഉറച്ചതും വിശ്വസനീയവുമായ സാന്നിധ്യമാണെന്ന ബ്ലാസ്റ്റേഴ്സ് പ്രതികരിച്ചു. 29-കാരനായ താരം ബ്ലാസ്റ്റേഴ്സിനായി ഇതുവരെ 57 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 2022-23 ISL സീസണിൽ ഒഡീഷ FC ഒരു ഗോളും സന്ദീപ് നേടിയിട്ടുണ്ട്. സന്ദീപ് ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിൽ ഏറെ സന്തോഷിക്കുന്നുവെന്നും താരത്തിന്റെ മികവ് ഇനിയും ബ്ലാസ്റ്റേഴ്സിനായി തുടരുമെന്നും പ്രതീക്ഷിക്കുന്നതായും ക്ലബ് അധികൃതർ പറഞ്ഞു. മഞ്ഞപ്പടയ്ക്കൊപ്പം തുടരുന്നതിലെ ആവേശം സന്ദീപും പങ്കുവച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് FC യാത്ര തുടരുന്നതിൽ താൻ ആവേശഭരിതനാണ്. മാനേജ്മെന്റിന്റെയും സഹതാരങ്ങളുടെയും പിന്തുണയ്ക്ക് താൻ നന്ദി പറയുന്നു. വരും സീസണുകളിൽ ടീമിന്റെ വിജയത്തിന് കൂടുതൽ വലിയ സംഭാവനകൾ നൽകാൻ ശ്രമിക്കുമെന്നും സന്ദീപ് വ്യക്തമാക്കി. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു സൂപ്പർ താരത്തെയും ക്ലബ് നിലനിർത്തിയിരുന്നു. മോണ്ടെനെഗ്രോ സെന്റർ ബാക്ക് മിലോസ് ഡിൻസ്റ്റിച്ചുമായുള്ള കരാറാണ് ക്ലബ് നീട്ടി നൽകിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിന്റെ വിജയത്തിൽ മിലോസിന്റെ സുപ്രധാന പങ്ക് കാഴ്ചവെച്ച അരങ്ങേറ്റ സീസണിന് ശേഷമാണ് മഞ്ഞപ്പട ഈ തീരുമാനമെടുത്തത്. 2023 കേരള ബ്ലാസ്റ്റേഴ്സ് FC ചേർന്നത് മുതൽ പ്രതിരോധ നിരയിലെ പ്രധാന താരമാണ് 25-കാരനായ മിലോസ്. തന്റെ ആദ്യ സീസണിലെ 22 മത്സരങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിനായി. ഒരു പ്രതിരോധ നായകൻ എന്ന നിലയിൽ മാത്രമല്ല നിർണായക ഗോളുകൾക്കും സംഭാവന നൽകി. ടീമിനുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും പ്രാധാന്യവും എടുത്തു കാണിച്ചു. അദ്ദേഹത്തിന്റെ കളിശൈലി ആരാധകരിൽ നിന്നും ടീമംഗങ്ങളിൽ നിന്നും ഒരുപോലെ പ്രശംസ നേടിക്കൊടുത്തിട്ടുണ്ട്. മിലോസിന്റെ കരാർ നീട്ടിയതിലൂടെ ക്ലബിന്റെ പ്രതിരോധ വിഭാഗം ശക്തിപ്പെടുത്തുന്നതിനും മികച്ച പ്രകടനം തുടരുന്നവരുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിനുമുള്ള ക്ലബിന്റെ സമർപ്പണത്തെ അടിവരയിടുന്നു. വരും സീസണുകളിലും ക്ലബിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ മിലോസ് ഒരു അനിവാര്യ സമ്പത്തായി തുടരുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഉറപ്പുണ്ട്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് FC 2024-25 സീസണിന് മുൻപ് ചില കളിക്കാരെ കൂടി ഒഴിവാക്കിയേക്കും എന്നും റിപ്പോർട്ടുണ്ട്. പുതിയതായി സ്ഥാനമേറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് FC മുഖ്യ പരിശീലകൻ മൈക്കിൾ സ്റ്റാറയുടെ പദ്ധതിയിൽ ഇല്ലാത്ത കളിക്കാരെയാണ് കൊച്ചി ക്ലബ് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ജിക്സൺ സിംഗ്, ലാറ ശർമ്മ, കരൺജിത് സിംഗ്, നിഷു കുമാർ എന്നിവർ ഇതിനോടകം കേരള ബ്ലാസ്റ്റേഴ്സ് FC പുറത്തു പോയിരുന്നു. ഇവർക്ക് പിന്നാലെയാണ് 2 കളിക്കാർ കൂടി പുറത്തേക്കുള്ള വഴിയിൽ ഉള്ളത്. അവർ ആരാണെന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. Thank you.